കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ്സിയും തമ്മിലുള്ള മത്സരത്തിന്റെ പ്രീ മാച്ച് ടോക്ക് ആണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും നിങ്ങൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനലിൽ നിലവിൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. വിന്നറാകപ്പെടുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് വ്യക്തികൾക്ക് നമ്മൾ നൽകാൻ പോകുന്നത് നിങ്ങളുടെ ഫേവറേറ്റ് ടീമിന്റെ ജേഴ്സി ആയിരിക്കും. സോ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ലിങ്ക് വൈ റൂൾസ് ഒക്കെ നോക്കിയിട്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ ആ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാകും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തോൽവി അറിയാതെ കുറച്ച് മത്സരങ്ങൾ മുന്നോട്ട് പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വരുന്ന തിങ്കളാഴ്ച രാത്രി 7:30 ഒഡീഷ എഫ്സിയെയാണ് നേരിടാനായിട്ട് പോകുന്നത്. അവസാന മത്സരത്തിൽ ചെന്നൈയിൻ എഫ്സിയുമായി നടന്ന ആവേശകരമായ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സമനിലയായിരുന്നു. ഐ എസ് എല്ലിന്റെ തുടക്കത്തിൽ ബ്ലാസ്റ്റേഴ്സിന് പിഴച്ചെങ്കിൽ കൂടെ പിന്നീടുള്ള മത്സരങ്ങളിൽ വളരെ മികച്ച പ്രകടനം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും നിലവിലും മികച്ച ഫോം തന്നെയാണ് തുടരുന്നത്. അവസാന മത്സരത്തിൽ സമനിലയാണെങ്കിൽ കൂടെ അടുത്ത മത്സരത്തിൽ വീണ്ടും വിജയത്തിലേക്ക് എത്തുക എന്നതായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം. 10 മത്സരങ്ങളിൽ നിന്ന് 19 പോയിന്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ഒഡീഷ എഫ്സിക്കും നിലവിലുള്ളത്. എന്നാൽ ഗോൾ അടിസ്ഥാനത്തിൽ, അതായത് ഗോൾ ഡിഫറൻസിന്റെ അടിസ്ഥാനത്തിൽ, കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഒഡീഷ എഫ്സിയേക്കാൾ മുന്നിൽ. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം വളരെ മികച്ചതാകുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കപ്പെടുന്നത്. സോ അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യത അവസാന മത്സരത്തിൽ ഇറങ്ങിയ അതേ ലൈനപ്പ് തന്നെയായിരിക്കും. ഗോൾ പോസ്റ്റിൽ പ്രഭ്ശുഖാൻ സിംഗിലും ഡിഫൻസിൽ നിഷു കുമാർ, മാർക്കോ ലെസ്കോവിച്ച്, ഓർമിപ്പം റൊഹൈവ, സന്ദീപ് സിംഗ്, അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ സഹൽ അബ്ദുൽ സമദ്, ജീക്സൻ സിംഗ്, ഇവാൻ കദിയൂഷ്ണി, രാഹുൽ കെ പി, അഡ്രിയാൻ ലൂണ തുടങ്ങിയവരും മുന്നേറ്റ നിരയിൽ ഡിമിട്രിയോസ്, ഡിയമൻ ടാക്കോസും ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഏതായാലും ജീക്സൻ സിംഗിന് പകരം പ്യൂറ്റിയ ആദ്യ ഇലവനിലേക്ക് വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത മത്സരത്തിന്റെ പ്രഡിക്ഷൻ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ. ഏവർക്കും നന്ദി.